കല്ലുകള് വെറുതെ ഇട്ടേക്കാണ്. ഈ കല്ലുകള് വെച്ചിട്ടാണ് മുല്ലപ്പെരിയാറ് പൊട്ടിയ ഇടുക്കി താങ്ങിക്കോളും എന്ന് പറയുന്നത്. ഈ കല്ലുകള് ഈ കരിങ്കൽ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരെ കേരളത്തിൽ മുല്ലപ്പെരിയാറ് പൊട്ടിയാല് ഇടുക്കി താങ്ങിക്കോളും എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തു പറയാനാണ്? അപ്പുറത്തെന്താന്ന് നോക്കാം. ഈ കാറ് പോണ റോഡാണ്. ഇച്ചിരി കൂടെ നിങ്ങളുടെ സൈഡ് റോഡെ കൂടെ പോയാലാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. സൈഡേ ഞങ്ങളിപ്പോ നടക്കുന്നത് ഈ അണക്കെട്ടിന്റെ ഒരു ഭിത്തി ഒരു വാൾ അതിന്റെ സൈഡിലുള്ള റോഡാണ്. നിങ്ങൾക്ക് ആ ഒരു വലിയ വാലി ഒരു കൊക്ക അത് കാണിച്ചു തരാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 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 വാലിയാണ്, കൊക്കയാണ്, അഗാധമായ ഒരു കൊക്കയാണ്. അതായത് മുകളിലുള്ള ഈ ചെറിയ റോഡ് തള്ളിപ്പോയാല് ഈ കൊക്കയിലേക്കാണ് ഇടുക്കി ഡാമിലെ മൊത്തം വെള്ളം വരുന്നത്. കുളമാവ് ഡാമിലെ വെള്ളം മാത്രമല്ല, ഇടുക്കി ഡാമിലുള്ളത് 70 TMC ആണ്. ഈ 70 TMC ഇടുക്കി ഡാമിലുള്ളത് 70 TMC ആണ്. ഈ 70 TMC വെള്ളവും ഈ റോഡ് തള്ളിപ്പോയാൽ ഈ അഗാധമായ കൊക്കയിലേക്ക് വരും. തൊട്ട് മുമ്പിൽ കാണുന്നതാണ് കുറച്ച് ദൂരെ അങ്ങോട്ട് ദൂരെ കാണിച്ച് തൊട്ട് മുമ്പിൽ കാണുന്നതാണ് തൊടുപുഴ നഗരം. അവിടെയുള്ള ആളുകൾ ഈ ഡാമ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുമ്പില് ഈ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്ക്, ബസ് സ്റ്റോപ്പ്. അതായത് ഒരു ഡാമിന്റെ എന്തൊരു വ്യൂ പോയിന്റ് ആണ്. ആ പതാകയും കാണിച്ചേ, പതാക കാണിക്ക്. ഇത് ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൊടിയാണ്. ഞങ്ങൾക്ക് കൊടിയൊന്നും പ്രശ്നമൊന്നുമല്ല. ഏത് കൊടിയും ഞങ്ങൾക്കിഷ്ടമാണ്. ഭരിക്കുന്ന പാർട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ കിളിവള്ളി വ്യൂ പോയിന്റ് കണ്ടത്. ഈ കൊടി സ്ഥാപിച്ചിരിക്കുന്നത് ഒരു അണക്കെട്ടിന്റെ ഭിത്തിയിലാണ്. വെറും റോഡാണ്, മഡ് റോഡ്. ഈ റോഡ് തള്ളിപ്പോയാല് 70 TMC വെള്ളം എറണാകുളത്ത്. എന്തൊരു രാജ്യമാണിത്, എന്തൊരു ലോകമാണ്, എന്ത് എഞ്ചിനീയറിംഗ് ആണിത്. ഇത് തിരിച്ചറിയണം. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ എന്തുമാത്രം നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയണം.